നമസ്കാരം എല്ലാവർക്കും സിയാബ്ദു വ്ലോഗിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ വന്നിരിക്കുന്നത് പത്തനംതിട്ട ജില്ലയിലെ കലഞ്ഞൂർ ഗ്രാമപഞ്ചായത്തിലെ കൊടപ്പാറ മലയിലേക്കാണ് ഈ മലയിൽ ഒരുപാട് ഐതിഹ്യങ്ങൾ ഉറങ്ങി കിടക്കുന്നുണ്ട് അതുപോലെ തന്നെ ഇതൊരു പ്രകൃതി രമണീയമായ ഒരു സ്ഥലം കൂടിയാണ് ഈ കൊടപ്പാറ മലയിൽ ഒരു പുലിഗുഹയുണ്ട് അപ്പോൾ ആ പുലിഗുഹയുടെയും കൊടപ്പാറ മലയുടെയും വിശേഷങ്ങളിലേക്കാണ് ഞാൻ നിങ്ങളെ ഇന്ന് കൂട്ടിക്കൊണ്ട് പോകുന്നത് അപ്പോൾ നമുക്ക് പോകാം മുകളിലോട്ടുള്ള പടിക്കെട്ടുകൾ കയറിയാണ് ഈ ക്ഷേത്രത്തിലേക്ക് പോവുക ഇവിടെ നിന്ന് നോക്കിയാൽ കാണാവുന്ന ഈ മലകളും കുന്നുകളും അതൊരു ഭംഗിയുള്ള കാഴ്ച തന്നെയാണ് ഒരുപക്ഷെ നല്ല മഴക്കോളുണ്ട് അതുകൊണ്ടായിരിക്കും നിങ്ങൾക്ക് ചിലപ്പോൾ ഒരു മംഗലായിട്ട് തോന്നുന്നത് ആ നോക്കിയാൽ കാണാവുന്ന മലകളും കുന്നുകളും എല്ലാം കൊല്ലം ജില്ലയുടേതാണ് ഒരു വ്ളോഗ് ചെയ്യുമ്പോൾ സ്വന്തം പ്രദേശത്തെ തന്നെ നല്ലൊരു ഐതിഹ്യമുള്ള ഒരു സ്ഥലത്തെ പരിചയപ്പെടുത്തണമെന്നുണ്ടായിരുന്നു അതാണ് ഞാൻ ഇവിടെ തിരഞ്ഞെടുക്കാൻ കാരണം അപ്പൊ നമ്മൾ ഇതാ കൊടപ്പാറ മലയിൽ എത്തിച്ചേർന്നിരിക്കുന്നു നിങ്ങളിതേ ഈ കാണുന്നതാണ് കൊടപ്പാറ ക്ഷേത്രം ഈ മലയ്ക്ക് ഒരു പ്രത്യേകതയുണ്ട് ഈ മല നിൽക്കുന്നത് ചെറിയ മൂന്ന് പാറക്കല്ലിലാണ് നിൽക്കുന്നത് അപ്പൊ ഈ മലയുടെ ഐതിഹ്യത്തിന്റെയും ചരിത്രത്തിന്റെയും വഴിയിലേക്ക് നമുക്ക് പോകാം പക്ഷെ അതിനെപ്പറ്റി കൂടുതൽ പറയാൻ വേണ്ടി ഈ ക്ഷേത്രത്തിന്റെ കൊച്ചു പൂജാരി ഇന്ദ്രജിത്ത് എന്റെ കൂടെയുണ്ട് നമുക്ക് അദ്ദേഹത്തോട് ചോദിക്കാം അപ്പം ഞാൻ ചോദിച്ചോട്ടെ ഈ ക്ഷേത്രത്തിന്റെ ഐതിഹ്യം ഒന്ന് പറഞ്ഞു തരുമോ ക്ഷേത്രത്തിന്റെ ഐതിഹ്യം എന്ന് വെച്ചാല് നമ്മുടെ കാമ്പിത്താൻ ഇവിടുത്തെ പ്രധാനപ്പെട്ട ദേവതകൾ എന്ന് വെച്ചാല് കാമ്പിത്താൻ ശിവൻ കിരാതമൂർത്തി ഭാവത്തിലാണ് മഹാദേവൻ ഇരിക്കുന്നത് അതുപോലെ നാഗരാജാവ് മലദൈവങ്ങൾ ഇവർ ഇത്രയും പേരാണ് നമ്മുടെ ഇവിടുത്തെ ക്ഷേത്രത്തിലെ പ്രധാന പ്രതിഷ്ഠകൾ അപ്പം മഹാദേവന്റെ കാര്യം പറയുകയാണെങ്കിൽ മഹാദേവൻ കിരാതമൂർത്തി ഭാവത്തിലാണ് ഇരിക്കുന്നത് പിന്നെ കാമ്പിത്താനെ കുറിച്ച് പറയുകയാണെങ്കിൽ കാമ്പിത്താനാണ് ഒരു സ്വാമിയാണ് എന്ന് വെച്ചാല് മണ്ണടി ദേവീ ക്ഷേത്രത്തിലെ ഒരു വെളിച്ചപ്പാടാണ് കാമ്പിത്താൻ അപ്പൊ അവിടുത്തെ ജനങ്ങൾക്ക് ഈ കാമ്പിത്താൻ എന്ന് വെച്ചാല് കാമ്പിത്താന് ഒരു ദൈവിക ശക്തിയുണ്ട് കാമ്പിത്താന് അപ്പൊ കാമ്പിത്താന്റെ ദൈവിക ശക്തിയിൽ അവിടുത്തെ ജനങ്ങൾക്ക് ആർക്കും ഒരു വിശ്വാസം ഇല്ലായിരുന്നു അപ്പൊ കാമ്പിത്താനായിട്ട് ഒരു കരാർ ഉറപ്പിച്ചു നിങ്ങൾക്ക് ശക്തിയില്ലെന്ന് അപ്പൊ കാമ്പിത്താൻ പറഞ്ഞു എനിക്ക് ശക്തിയുണ്ട് അപ്പൊ ജനങ്ങൾ പറഞ്ഞു അന്നാ ഞങ്ങൾക്ക് കാണാം അപ്പൊ കാമ്പിത്താൻ പറഞ്ഞു അത് ശരി എന്റെ ശക്തി നിങ്ങളെ ഞാൻ കാണിച്ചു തരാം ഞാന് ഓടുന്ന പുറകില് നിങ്ങൾ ഓടി വരണം അപ്പൊ കാമ്പിത്താൻ ആ മണ്ണടി ക്ഷേത്രം തൊട്ട് ഈ കുടപ്പാറ മല വരെ ഓടി ചേരുകയും അന്നേരം ഇവിടുന്ന് ഒരു പുലിഗുഹയുണ്ട് അവിടെ ആ സൈഡിൽ ആ പുലിഗുഹയെന്ന് ഒരു മൂന്ന് പുലിക്കുട്ടികളെയും കൊണ്ട് ഈ പാറപ്പുറത്ത് മൂന്നാല് പ്രാവശ്യം കയറി ഇറങ്ങുകയും അന്നേരം പാറപ്പുറത്ത് ഇരുന്ന് നമ്മുടെ കലഞ്ഞൂരമ്പലത്തിലെ തിരുമേനിമാരെ വിളിക്കുകയും പ്ലാസ്താന കുടുംബത്തിലെ അംഗങ്ങളെ വിളിക്കുകയും ആരും വിളിയേക്കാതിരുന്നതുകൊണ്ട് എല്ലാവരും പൊട്ടന്മാരായിപ്പോട്ടെ ആർക്ക് ചെവി കേൾക്കാതായിപ്പോട്ടെ അപ്പൊ ഓരോ തലമുറ വരുമ്പോഴും അവർക്ക് ചെവി കേൾക്കാതെ വന്നു പോകും അപ്പം ഈ ജനങ്ങൾക്ക് കാമ്പിത്താന്റെ ദൈവിക ശക്തി ബോധ്യപ്പെട്ടു അവിടുത്തെ ജനങ്ങൾക്ക് മണ്ണടി ജനങ്ങൾക്ക് കാമ്പിത്താന്റെ ശക്തികൾ ബോധ്യപ്പെടുകയും പിന്നീട് അതുപോലെ പാറയുടെ ഐതിഹ്യത്തെ പറ്റി പറയുകയാണെങ്കിൽ നമുക്ക് നിങ്ങൾ കാണുമ്പോൾ നമുക്ക് കാണാൻ സാധിക്കും ഈ പാറ എന്ന് വെച്ചാല് ഒരു മൂന്ന് കൊച്ചു കല്ലിന്റെ മണ്ടയ്ക്കാണ് മൂന്ന് പാറകളുടെ മണ്ടയ്ക്കാണ് ഈ വലിയ പാറ സ്ഥിതി ചെയ്യുന്നത് ഈ പാറ വരാൻ കാരണം എന്ന് വെച്ചാല് പണ്ട് പാണ്ഡവന്മാർ ഈ വനവാസ കാലത്ത് പോവുകയും ഈ കുടപ്പാറ മല എത്തിച്ചേരുകയും അവര് ഇവിടെ മൂന്ന് കല്ലുകൾ വെച്ച് അവര് ഒരു കുടം അതിന്റെ മുകളിൽ വെച്ച് പാചകം ചെയ്യുകയും അതിന്റെ ഇവര് ഇവിടെ വന്നതിന്റെ ഒരു സൂചനയായിട്ട് ആ മൂന്ന് അടുപ്പ് വെച്ച മൂന്ന് പാറക്കല്ലിന്റെ മുകളിൽ ഒരു പാറക്കല്ല് വെക്കുകയും അതിന് അനുഗ്രഹം കൊടുക്കുകയും ആണ് അങ്ങനെ ഈ ഓരോ ദിവസം കഴിയുമ്പോൾ ഈ പാറ വളർന്നുകൊണ്ടിരിക്കുകയാണെന്നാണ് ഐതിഹ്യവും പറയുന്നത് അതുപോലെ എന്നും കാണുന്നവർക്ക് മനസ്സിലാകത്തില്ല ഈ പാറ വളരുന്നുണ്ടോന്ന് പക്ഷെ ഇപ്പൊ നമ്മൾ ഒരാള് വന്ന് പോയി ഒരു 5-6 മാസം കഴിഞ്ഞിട്ട് വന്ന് ഈ ഇവിടെ വന്ന് സന്ദർശിക്കുമ്പോൾ മനസ്സിലാവും ഈ പാറ
എത്ര വളർന്നെന്ന്. നമുക്ക് എന്നും കാണുന്നവർക്ക് മനസ്സിലാവത്തോന്നില്ല ഈ പാറ എത്ര വളർന്നെന്ന് മനസ്സിലാകത്തില്ല. പക്ഷെ വെളിയിൽ നിന്ന് ഒരാൾ വന്ന് ഒരാൾ വന്ന് നോക്കുമ്പം ആ വലിയ പാറയാണല്ലോ. ആ ഇവര് പിന്നെ പോയിട്ട് ഒരു ആറേഴ് മാസം കഴിഞ്ഞിട്ട് പിന്നെ ഈ ഒന്ന് ഞാൻ ഒന്ന് കണ്ട പാറ കെട്ടി ഭയങ്കര ഹൈറ്റ് ഈ പാറ വന്നല്ലോ എന്നൊക്കെ ചോദിക്കും. കുറെ പേര് അങ്ങനെ പറഞ്ഞിട്ടുണ്ട്, അന്ന് ഞാൻ വന്നപ്പം ഈ പാറ ചെറുതായിരുന്നല്ലോ, ഇപ്പൊ ഈ എന്തോ പാറ നല്ല ഹൈറ്റ് വരുന്നുണ്ടല്ലോ എന്ന്. അപ്പൊ അതിന് മനസ്സിലാക്കാൻ കാരണം എന്ന് വെച്ചാൽ ഓരോ ദിവസം ഈ പാറ വളർന്നുകൊണ്ടിരിക്കുകയാണെന്ന് പറയുന്നത്. പിന്നീട് നമ്മുടെ ഇവിടുത്തെ അമ്പലത്തിലെ പ്രധാനപ്പെട്ട വഴിപാടുകൾ എന്ന് വെച്ചാൽ അന്നദാനമുണ്ട്, അതുപോലെ വൃശ്ചിക മാസത്തില് മണ്ഡലകാല ചിറപ്പ് മഹോത്സവത്തില് ചിറപ്പ് വഴിപാട്, അതുപോലെ രാമായണ മാസം ഒന്നാം തീയതി, പിന്നെ അതുപോലെ ശിവരാത്രിക്കുള്ള വായനകള്, പിന്നീട് വിഷുവിനുള്ള വായന. അപ്പം അന്നദാനമാണ് ഇവിടുത്തെ മെയിൻ വഴിപാട്. അന്നദാനം അതുപോലെ തന്നെ ഈ മുറുക്കാൻ വെക്കുകയും മലദൈവങ്ങൾക്ക് മുറുക്കാൻ അതുപോലെ കള്ള് നിവേദിക്കുകയാണ് പ്രധാനപ്പെട്ട വഴിപാടുകൾ. പിന്നെ അതുപോലെ തന്നെ ഒരുപാട് പേര് പല സ്ഥലങ്ങളിൽ നിന്ന് ഇവിടെ വഴിപാട് ചെയ്യാൻ വന്നിട്ടുണ്ട്. അത് എന്ന് വെച്ചാൽ എല്ലാ ജനങ്ങളും, എല്ലാ മതക്കാരായാലും ക്രിസ്ത്യാനിയായാലും മുസ്ലിം ആയാലും ഹിന്ദു ആയാലും എല്ലാ മതപ്പെട്ടവരും എല്ലാ വിശ്വാസികളും വന്ന് ഇവിടെ വന്ന് ഭഗവാൻ അപ്പൂപ്പനെ, അപ്പൂപ്പൻ എന്നാണ് ഇവിടുത്തെ ദൈവത്തിന്റെ പറയുന്നത്, കൊടപ്പാറ അപ്പൂപ്പൻ. ഈ കൊടപ്പാറ അപ്പൂപ്പന് എന്താ വഴിപാടുകൾ നേടുകയും ചെയ്യുന്നുണ്ട്. ഇപ്പൊ നമ്മൾ തന്നെ ഈ ചെറുപ്പമാസമായാലും എന്താ രാമായണ മാസം ആയാലും എടുത്തു നോക്കിയാൽ ഒരുപാട് മതക്കാര് വഴിപാടുകൾ ചെയ്യുന്നുണ്ട്. ക്രിസ്ത്യൻസ് ചെയ്യുന്നുണ്ട്, മുസ്ലിംസ് ചെയ്യുന്നുണ്ട്, അങ്ങനെ ഒരുപാട് മതക്കാര് ചെയ്യുന്നുണ്ട്. ഇതൊരു മത സൗഹൃദത്തിന്റെ ഒരു സ്ഥലമാണ് കലഞ്ഞൂര്, അതുപോലെ കുടപ്പാറ എന്ന് പറയുന്നത്. ഇവിടെ തന്നെ നമുക്ക് നോക്കുവാണെങ്കിൽ സാധിക്കും, അവിടെ നമ്മുടെ അമ്പലത്തിന്റെ ഈ കുടപ്പാറ മലയുടെ ഓപ്പോസിറ്റ് ആയിട്ട് ഒരു പള്ളിയുണ്ട്, മുസ്ലിം പള്ളി കാണാൻ പറ്റും. മുസ്ലിം പള്ളി അപ്പൊ മുസ്ലിം പള്ളി കാണാൻ പറ്റും. അപ്പൊ ഒരു മതസൗഹൃദത്തിന്റെ ഒരു നാടും കൂടിയാണ് കലഞ്ഞൂര് എന്ന് പറയുന്നത്. അപ്പോൾ ഈ ക്ഷേത്രത്തിന്റെ ബാക്കി കാര്യങ്ങൾ വെല്ലു പൂജാരി ഉണ്ട് ഇവിടെ, നമുക്ക് വെല്ലു പൂജാരിയോട് ചോദിക്കാം. ഇവിടെ ബാക്കിയുള്ള നേർച്ചയുടെ കാര്യങ്ങൾ അതിനെപ്പറ്റിയൊക്കെ ഒന്ന് പറഞ്ഞു തരുമോ? ഒരു സന്താനങ്ങൾ ഉണ്ടാവാൻ വേണ്ടി ഇവിടെ ഒരു നേർച്ച ഉണ്ട്. ആ നേർച്ച നടത്തുന്നത് ഒരടുക്ക് വെറ്റ, പാക്ക, പൊയില, ചുണ്ണാമ്പ്, പിന്നെ ചാരായം, മദ്യം, അതും പിന്നെ നെല്ലും തേങ്ങയും, അതാണ് അവിടെ മലയ്ക്ക് വെക്കുന്നത്. മലയ്ക്ക് വെച്ചിട്ട് പിന്നെ ഇവിടെ അകത്ത് വെക്കുന്നത് മലരെ, അവലെ, പഴം, തേങ്ങ, പട്ട, വെറ്റയും പാക്കും. ഇത്രയും വെച്ചാൽ നമ്മൾ നേരത്തെ പറയുമ്പം ഇത്ര ദിവസമാകുമ്പോൾ നമുക്ക് കുഞ്ഞുങ്ങളുണ്ടാവും. അവിടെ ഇപ്പം ഒത്തിരി പേർക്ക് സാധിച്ചിട്ടുണ്ട് അത്. ഇവിടുത്തെ പ്രധാനപ്പെട്ട വിശേഷങ്ങൾ അതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വൃക്ഷമാസം ചെറുപ്പ്, വൃക്ഷ ഒന്ന് മുതൽ ധനുമാസം 41 വരെ ഇവിടെ ചെറുപ്പുണ്ട്. പിന്നെ അത് കഴിഞ്ഞിട്ട് അമ്പലത്തിലെ ശ്രദ്ധാകത്തിന് ഇവിടുന്ന് കൃഷ്ണന്റെ ഘോഷയാത്ര, അത് ഇവിടുന്ന് കൃഷ്ണനെ കൊണ്ടുവന്ന അമ്പലത്തിൽ യജ്ഞശാല വെക്കുന്നത് ഇവിടുന്ന് കൊണ്ടുപോയി വെക്കുന്നത്. പിന്നെ ഇവിടെ പറഞ്ഞാൽ കർക്കടവായനയുണ്ട്, പിന്നെ പൊങ്കാലയുണ്ട്. ഈ ക്ഷേത്രത്തിന്റെ കാര്യങ്ങളൊക്കെ രണ്ട് പൂജാരിമാരും പറഞ്ഞ് നമ്മളിപ്പോ കേട്ടിരിക്കുന്നു. അപ്പൊ ഞാൻ ആദ്യം നിങ്ങളോട് പറഞ്ഞില്ലേ ഒരു പുലിഗുഹ, അപ്പൊ ആ പുലിഗുഹയിലേക്ക് ഞാൻ നിങ്ങളെ ഇപ്പൊ കൂട്ടിക്കൊണ്ടു പോകാം. കഷ്ടിച്ച് നടക്കാൻ പറ്റാവുന്നൊരു ഇടവഴി, ഇടവഴി എന്നൊന്നും പറയാൻ പറ്റത്തില്ല അല്ലേ. ഞങ്ങളിതേ ഓരോ പാറക്കല്ലിന്റെ പുറത്തും ചവിട്ടി ഇറങ്ങുന്നത്. ശരിക്കും ഈ വഴി മൊത്തം ഞങ്ങൾക്ക് പിടിക്കാൻ കഴിയുമെന്ന് തോന്നുന്നില്ല. കാല് നല്ലപോലെ തെന്നി പോകുന്നുണ്ട്, ഒരു വട്ടം തെന്നും ചെയ്തു. അപ്പൊ കയ്യില് ഫോൺ ഇരിക്കുന്നത് ഒരു ബാലൻസ് കുറവാണ്. ഇവിടുന്ന് പെരുമ്പാമനെ വരെ പിടിച്ചിട്ടുണ്ട്. ഒരുപക്ഷെ നേരത്തെയൊക്കെ ഇവിടെ ആന ഇറങ്ങുമെന്ന് പറഞ്ഞു കേട്ടിട്ടുണ്ട്. ഇപ്പൊ എന്തായാലും ഞങ്ങൾ ആ വഴിയിലാണ്. ഇതാണ് ഞാൻ പറഞ്ഞ പുലിഗുഹ, നിങ്ങൾ കാണുന്നുണ്ടോ? ഒരു കഷ്ടിച്ച് കേറാൻ പറ്റുന്ന ഒരു രീതി മാത്രമേ ഉള്ളൂ. എങ്ങനെ കേറുന്നുള്ളത് എനിക്കിപ്പോഴും അറിയത്തില്ല. ശരിക്കും ഒരു ത്രില്ലടിച്ചാണ് ഞങ്ങൾ ഇവിടെ നിൽക്കുന്നത്. എങ്ങനെ അതിന്റെ അകത്തോട് കേറുന്നുള്ളത്, അതിനകത്ത് ഏറ്റവും വലിയ പേടി എനിക്ക് പെരുമാളിട്ടേ പേടിയാ, അത് ആദ്യം തന്നെ ഞാൻ പറയാം. ബാക്കിയുള്ളത് നിങ്ങൾ ഞങ്ങളുടെ കൂടെ വന്നോളൂ. എന്തോണ്ട് ഞാൻ കേറത്തില്ലോ. കഷ്ടിച്ച് നിരങ്ങി മാത്രമാണ് ഞങ്ങൾക്ക് ഈ ഗുഹയിലോട്ട് കയറി പോകാൻ കഴിയുന്നുള്ളൂ. ഒരാൾക്കൊരിക്കലും നിവർന്നു നിൽക്കാൻ സാധിക്കുന്നില്ല. ഗുഹയില് കയറുമ്പോൾ വീഡിയോ പിടിക്കണം അങ്ങനെയൊക്കെ കരുതിയിരിക്കുന്നത്. പക്ഷെ ഈ നിരങ്ങി കയറുന്ന ഈ അവസ്ഥയിൽ ഫോൺ എന്റെ കയ്യില് നേരെ ചോയ് നിൽക്കുന്നില്ല. ഇതാണ് ഗുഹയുടെ ഉൾവശം.
ഈ ഗുഹയിലാണ് പുലിക്കുട്ടികൾ ഇരുന്നിരുന്നത്. ഇതോടെ കയറി അപ്പുറത്തെ സൈഡിലൂടെ ഇറങ്ങാൻ പറ്റുമായിരുന്നു, പക്ഷെ ഇത് അവിടെ ഉള്ളില് കല്ലിട്ടവര് അടച്ചേക്കുക ഇപ്പോ, അതുകൊണ്ട് അത് പറ്റുന്നില്ല. ഞങ്ങള് പകുതി വഴി വരെ പോയിട്ട് തിരിച്ചിറങ്ങി വന്നിരിക്കുകയാണ്. ഇത് ശരിക്കും കൊടും കാടാണ്. ഈ കാട്ടിനുള്ളിലാണ് ഈ ഗുഹ ഇരിക്കുന്നത്. നിങ്ങൾക്ക് കാണാൻ പറ്റുന്നില്ല, ഞങ്ങൾ ഇറങ്ങി വന്നത് തന്നെ എന്തുമാത്രം കഷ്ടപ്പെട്ടിട്ടാണ്. ശരിക്കും ഞാൻ പറഞ്ഞില്ലേ ത്രില്ലടിച്ചാ നിക്കുന്നേന്ന്. ഒരു സാഹസികതയുടെ ഒരു പകുതി ഇപ്പൊ തന്നെ ഉണ്ട് ഞങ്ങൾ ഇറങ്ങി വന്നതും ഈ ഗുഹയും. അത് തന്നെ നിങ്ങൾക്കിത് കാണുമ്പോൾ തന്നെ മനസ്സിലാവുന്നതാണ്. അങ്ങോട്ട് ഇച്ചിരി നീണ്ടതാണ് ഈ ഉൾഗുഹയാണിത്. ഇച്ചിരി അങ്ങോട്ടേ ഒരു ഒരു സൈഡോളം നിങ്ങൾക്ക് ഇത് കാണുമ്പോൾ തന്നെ മനസ്സിലാവും നല്ല നീളമുള്ള ഒരു ഗുഹയാണ്. ഇതിന്റെ പകുതിയോളം ഞങ്ങൾ ചെന്നു, പക്ഷെ മറു സൈഡ് നല്ല ഇരുട്ടാണ്. ഇപ്പോഴാണ് അത് അടച്ചിരിക്കുന്നത്. ഇപ്പത്തെ മഴ പെയ്തു തുടങ്ങി. ഞങ്ങൾ എപ്പോ വീഡിയോ പിടിച്ചാലും മഴയാണ്, അതാണ് അതിനകത്തൊരു വേറൊരു രസം വരുന്നത്. നിങ്ങൾ കണ്ട നല്ല രസമുണ്ട്, പക്ഷെ സത്യം പറഞ്ഞാൽ എനിക്ക് ഇതിനകത്ത് എല്ലാം കയറിയിരിക്കാൻ തന്നെ തോന്നുന്നുണ്ട്. പക്ഷെ മഴ പെയ്തു പോകാം. ഞാൻ വീണ് കഴിഞ്ഞ എനിക്കൊന്നും അറിയില്ല. നീ അച്ഛൻ ഇങ്ങോട്ട് എടുത്ത് ഇട്ടത് അവിടെ പോയി പോയി. വലിയൊരു ഇടി ഇപ്പൊ 4 കൊല്ലമായി. 4 കൊല്ലത്ത് വലിയൊരു ഇടിയും മഴയും പെയ്തപ്പം ഞാൻ രാത്രി 9 ഇവിടെ കൊല്ലം മിന്നി. കൊല്ലം മിന്നി കഴിഞ്ഞ് ഞാൻ പിറ്റേ രാവിലെ വന്ന് നോക്കുമ്പം ചെറിയ രീതിയിൽ ചിതച്ചിട്ടുണ്ടായിരുന്നു. അതിപ്പോ വളർന്നു വളർന്ന് വരുവാ. അതെ, ഒരു മുളവച്ച അടിക്കുന്നതിനുള്ള സൗണ്ട് കേട്ടായിരുന്നു. പല ആൾക്കാരും ചെതിൽപ്പുറ്റ നോക്കുമ്പോൾ പല രൂപങ്ങളായിട്ടാണ് അവർക്ക് തോന്നുന്നത്. ഒന്നുകിൽ ദേവി അല്ലെങ്കിൽ ശിവന്റെ ഇതൊക്കെ തോന്നുന്നത്, അല്ലെ പാമ്പിന്റെ ഇതൊക്കെ തോന്നുന്നത്. പല ആൾക്കാർ വന്ന് നോക്കുമ്പോഴെല്ലാം അങ്ങനെ അവർ കാണുന്നുണ്ടെന്ന്. ഈ കൊടപ്പാറ മല താങ്ങി നിൽക്കുന്ന 3 ചെറിയ പാറക്കല്ലുകളാണ് നിങ്ങൾ ഈ വീഡിയോയിൽ കാണുന്നത്. ഈ പാറക്കല്ലുകൾ നിങ്ങളെ കാണിക്കാൻ വേണ്ടിയാണ് ഞാൻ ഈ ഗുഹ ഇറങ്ങി വന്നത്. ഇവിടെ അധിക നേരം ഞാൻ എനിക്ക് നിൽക്കാൻ പറ്റുന്നില്ല. ഇവിടെ ആകെ ചെള്ളാണ്. ഒന്നാമത് മഴ നനഞ്ഞൊരു പ്രതീതിയും കൂടെയാണ്. അപ്പൊ നമ്മൾ ഈ ക്ഷേത്രത്തിന്റെ ഐതിഹ്യത്തെ പറ്റി 2 പൂജാരിമാരിൽ നിന്നും മനസ്സിലാക്കിയിരിക്കുന്നു. അതുപോലെ തന്നെ നിങ്ങൾക്ക് ഈ വീഡിയോ കണ്ടതിൽ കൂടെ നിങ്ങൾക്ക് മനസ്സിലായി കാണുമെന്ന് ഞാൻ വിചാരിക്കുന്നു. ഇതിൽ കൂടുതൽ നിങ്ങൾക്ക് അറിയണമെന്നുണ്ടെങ്കിൽ കൊട്ടാരത്തെ ശങ്കുണ്ണിയുടെ ഐതിഹ്യമാലയിൽ ഈ ക്ഷേത്രത്തെ പറ്റി പരാമർശിച്ചിട്ടുണ്ട്. അത് നിങ്ങൾ വായിക്കുക. അതുപോലെ തന്നെ നിങ്ങൾക്ക് എന്റെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്തൊരു വീഡിയോയിൽ അടുത്തൊരു ടോപ്പിക്കുമായിട്ട് ഞാൻ വീണ്ടും വരുന്നതായിരിക്കും. അതുവരേക്കും നമസ്കാരം.